ഇത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാ. അത് വേണ്ട ചേട്ടാ, തൽക്കാലം ഈ പെൺകുട്ടിയെ ചേട്ടൻ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഹരി, നിനക്ക് ഇവിടുത്തെ നിയമങ്ങൾ അറിയുള്ളതല്ലേ? അതൊക്കെ എനിക്കറിയാം. നമ്മൾ ഈ പെൺകുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കും, പിന്നെ കുടുങ്ങുന്നത് നമ്മളായിരിക്കും. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ തന്നെ അവൾക്ക് ബോധം വീഴണം. എല്ലാം നിനക്കറിയാം, അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിവെക്കുന്നത്? ചേട്ടാ, ഇതൊരു ജീവനാണ്. വേണമെങ്കിൽ കണ്ടില്ലെന്ന് അടിച്ച് ഉപേക്ഷിച്ചിട്ട് വരാമായിരുന്നു, പക്ഷേ എനിക്കതിന് മനസ്സ് വന്നില്ല. നമുക്കും ഇല്ലേ ചേട്ടാ അമ്മയും പെങ്ങന്മാരൊക്കെ? അവരാരെങ്കിലുമാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുന്നതെങ്കിൽ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുമോ? ഇതും അതുപോലെ കരുതിയാൽ മതി. പ്ലീസ്, എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കേ. എന്നാലും ഒരെന്നാലും ഇല്ല, ഒരു മനുഷ്യത്വപരമായ കാര്യം ചെയ്തു എന്ന് അങ്ങ് കരുതിയാൽ മതി. ഓക്കെ, ഞാൻ ട്രീറ്റ് ചെയ്യാം, പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല. വേണ്ട, മാത്രമല്ല
പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ പേര് വയ്ക്കുകയില്ല. ഓക്കെ, ഈ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തതിന്റെ പേരിൽ ചേട്ടൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ചു തരാം, നീ കറക്റ്റ് സമയത്ത് കൊടുക്കണം. നിന്റെ ഒരു ഫോളോ അപ്പ് വേണം. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ ഓക്കെ. കുട്ടി പേടിക്കണ്ട, ഞാൻ ഹരീഷ്, ഇത് എൻ്റെ ഫ്ലാറ്റാ. കുട്ടി ഇവിടെ സുരക്ഷിതയായിരിക്കും. ശരിക്കും കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? വിഷമിക്കണ്ട, ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. ആദ്യം പോയി ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതെൻ്റെ വൈഫിൻ്റെ ഡ്രസ്സാ, കുളിച്ചു കഴിഞ്ഞ് ഇത് മാറിക്കോ. ദാ അതാണ് ബാത്റൂം. ഓക്കെ. എന്തായി ഹരി, ആരാ അവള്? അവൾ എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടാ, ഞാനൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവളിപ്പോ. അത് ശരിയാവില്ല. അവൾ ആരാണെന്നും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പിന്നീട് അതൊരു കുരിശായിട്ട് മാറും. മനസ്സിലായില്ലേ? ആള് ഉഷാറായല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ഇത് ഡോക്ടർ ശരത്, അൽഹിലാൽ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജന, എന്റെ ഫ്രണ്ടാ. ഇദ്ദേഹമാണ് ഇന്നലെ കുട്ടിയെ ചികിത്സിച്ചത്. കുട്ടിയുടെ പേരെന്താ? എവിടെയാ ജോലി ചെയ്യുന്നത്? ബഹ്റിനിൽ വന്നിട്ട് എത്ര നാളായി? പേടിക്കണ്ട, കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞങ്ങൾ കുട്ടിയെ സഹായിക്കാം. പറയൂ, എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും കുട്ടിക്കൊരാപത്തം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞാൻ എന്റെ പേര് നസീറ.
ഷോ ആ ശാരദ ഇപ്പൊ വരും. അതിനും അച്ഛപ്പം മുയ്യനും ഉണ്ടാക്കണം. നസീറ ഈയോട് അടുക്കളയിലോട്ട് വാ. എന്തുമ്മ ഉമ്മ എന്താണ് ഈ പറയണത്? ആ യൂണിഫോം എല്ലാം ഇന്ന് തന്നെ കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോ സ്കൂളിൽ നിന്ന് ആള് വരും. എന്താല്ലോ ഞമ്മളൊന്നും മിണ്ടല്ലപ്പാ. ഈ അയ്യ എന്റെ തുന്നലായി. ഞാൻ തുന്നി ഉണ്ടാക്കണ കാശുണ്ടാ ഈ വീടിന്റെ അടുപ്പ് പുകയണത്. അപ്പൊ അടുപ്പിന്റെ ചോട്ടിൽ ഇത് തീയും പുകയത് ഞമ്മളുണ്ടാക്കണ പലഹാരത്തിന് ഒരു വിലയില്ലെന്ന് ഈ പറഞ്ഞേ. ഓ എന്റെ പൊന്നുമ്മാ, നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ. യൂണിഫോം വെക്കം തുന്നി തീർത്തിട്ട് ഞമ്മളും കൂടി വരാം. ശരി ശരി. നസീറ ആ ശാരദേച്ചി, ധന്യക്കുള്ള ചുരിദാറിന്റെ തുണിയാ ഇത്. സമയമില്ലാന്ന് മാത്രം പറയരുത്. 3 ദിവസത്തിനുള്ളിൽ തുന്നിയും തരണം. ധന്യയുടെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റാ ഈ വരുന്ന വ്യാഴാഴ്ച. അതിനിട്ടോണ്ട് പോവാനുള്ളതാ. അയ്യോ ശാരദേച്ചി, യൂണിഫോമിന്റെ തിരക്കാ. അതൊന്നും പറഞ്ഞാ പറ്റൂല. നീ തുന്നിയാലേ ധന്യക്ക് ഇഷ്ടാവുള്ളൂ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് വെച്ചോ. ആയിഷുമ അടുക്കളയിലുണ്ടാ. ഉമ്മ ഇങ്ങക്കുള്ള പലഹാരം ഉണ്ടാക്കണുണ്ട്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട്. ശരി. ഐഷുമോ എന്തായി? ശാരദ വന്ന ദേ ഉണ്ണിയപ്പോ മുറുക്ക് ശരിയായി. അച്ഛപ്പം ദേ ആയിക്കൊണ്ടിരിക്കുന്നു. ദീപ്തിനെ ഏത് ഡോക്ടറെ കാണിക്കണേ? നമ്മളെ മേരി തോമസ് ഡോക്ടറല്ലേ, അവരാ. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഞാനും നസീറേയും കൂടി മോളെ കാണാൻ വരണുണ്ട്. ആയിക്കോട്ടെ. അല്ല നസീറാന്റെ നിക്കാന്റെ കാര്യം എന്തായി? ആ എല്ലാ ബുക്ക് അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അതാതിന്റെ നേരത്തെ നടക്കും. ആയിഷുമ്മ അച്ഛപ്പും കൂടെ റെഡി ആയിട്ട് എന്നെ അറിയിച്ചാ മതി, ഞാൻ വന്നെടുത്തോളാം. ഓ ശരി. ആയിഷു ഉമ്മ. ആ ദേ അബുമാമ വന്നേക്കണ്. ദാ നമ്മള് വരണേ. ഞമ്മൾ ഇപ്പൊ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനെ കൊണ്ടാണ്. അന്നോട് ഞമ്മൾ കഴിഞ്ഞ ആഴ്ച കൂരാച്ചുണ്ടിലെ മയ്യത്തായ മൊയ്തീന്റെ മോന്റെ കാര്യം പറഞ്ഞില്ലേ? ഓനിപ്പോ ഒരു തുണയും വേണമെന്ന് നിരീക്ഷ നടക്കുക. മക്ക് ഓന് വേണ്ടി നമ്മളെ നസീറാനെ ഒന്ന് ആലോചിച്ചാലോ? ഈ ബേജാറാവണ്ട. പൊന്നും പണോ ഒന്നും ഓന അധികം വേണ്ട. ഓന് നല്ലൊരു മൊഞ്ചത്തീനെ മതി. ബാക്കിയൊന്നും ഇയ്യോ നോക്കണ്ട. എല്ലാം അതിൻ്റെ ബർക്കത്തനുസരിച്ച് നടന്നോളും. റബീൽ അലമിനായ തമ്പുരാൻ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ കാണണ്ടായിച്ചു. ഇതോടെ നസീറിന്റെ നല്ല കാലം തെളിഞ്ഞു. നിങ്ങളുടെ കൂട്ടിക്കൊളി. അങ്ങനെയാണെങ്കി നിങ്ങളും ഓളോടൊന്ന് സമ്മതം ചോദിക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കാനെടുത്തോണ്ട് വരാം. മോളെ എന്റെ അഭിപ്രായം ഓനോട് നമ്മളെന്താ പറയണ്ടേ? അതൊക്കെ ഉമ്മാന്റെ നിങ്ങളുടെ ഇഷ്ടം പോലെ. തീരുമാനം എന്തോ അത് തന്നെ ഓളുടെയും തീരുമാനം. അനക്ക് ഓനെ ഒന്ന് കാണണ്ടേ? ഞാനൊരു ദിവസം ഓനെയും കൂട്ടിക്കൊണ്ടിങ്ങടെ വരാം. ഐഷു നമ്മൾ ഇറങ്ങട്ടെ. പടച്ചോനെല്ലാം ഹലാലാക്കി തരും. അപ്പൊ 12,300.
അപ്പൊ പറഞ്ഞത് മറക്കണ്ട. ഇക്കൊരു സുലൈമാനെ പറയട്ടെ. വേണ്ട, ഞമ്മളിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഞമ്മൾ വന്നത് വേറൊരു കാര്യം പറയാനാ. അനക്ക് ഞമ്മളൊരു പെണ്ണിനെ കണ്ടു വെച്ചേക്കണം. വല്യ പറമ്പിലെ അബൂക്കാനെ അറിയില്ലേ? അറിയാ. ഓരോ ബന്ധത്തിലെ കുട്ടിയ, പേര് നസീറ. കുട്ടിയെ മൂന്നാല് വട്ടം ഞമ്മളെ കണ്ടേക്കണ്. കാണാൻ നല്ല മൊഞ്ചത്തിയ, നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടി. ഈ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഞമ്മക്ക് പോയി ഓളെ ഒന്ന് കാണണം. സുലൈമാനൊക്കെയാണ് എന്നോട് ഈ കാര്യം പറയാൻ ഞമ്മളെ ഏൽപ്പിച്ചത്. ഓള അനക്ക് ചേര നിസാമേ, ഈ എന്ത് പറയണ്. പോയിക്ക. ഇത് പുയ്യാപ്പിള. ഓ, ഇത് നമ്മുടെ അസ്മാദിയാണ് ഷക്കീർ. വരി ആ വരി വരി കുതിരി കുതിരി. വഴി തെറ്റി നിശ്ചയമായിരുന്നു. പക്ഷേ എനിക്ക് ആ പാലം കടന്ന് റോഡ് രണ്ടായി തിരിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി, ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന്. എന്നാ പിന്നെ വൈകിക്കണ്ട, നിങ്ങൾ കുട്ടീനെ വിളിക്ക്. ഓ ഹൈഷ, ഓളെ ഇങ്ങോട്ട് വിളിക്ക്. ആ ഇങ്ങോട്ട് വിളിക്ക്. ആ കൊടുക്കും ഇളക്ക്. ഒരിക്കലും ഉണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. ഓ പിന്നെന്താ, ആയിക്കോട്ടെ. എന്താടാ ഇത്, മുയങ്ങാണ്ട് ചവച്ചീനടാ. നല്ല പേരാണ്. ഈ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എനക്ക് സഹായി, സഹായിക്കുന്നോള്. പേര് പോലെ തന്നെ ഇജ്ജു ആളോളെ സഹായിക്കാറുണ്ടാ. സത്യത്തിൽ ഞമ്മക്ക് ഈ പേരിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. എന്റെ ആലോചന വന്നപ്പോ ഈ പേര് കേട്ടപ്പോ പേരിന്റെ അർത്ഥം അറിയാനൊരു പൂതി. മൊയ്ലിയാരാ പറഞ്ഞെ നസീറാന്ന് വെച്ചാ സഹായിക്കുന്നോളാണെന്ന്. പേര് മാത്രല്ല, ഇയാളെ ഞമ്മക്ക് പെരുത്ത് ഇഷ്ടായേക്കണം. ചെക്കനും പെണ്ണിനും തമ്മിൽ ഇഷ്ടായ എത്രയും പെട്ടെന്ന് നിക്കാൻ കടത്തണം. മകരന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നിങ്ങക്ക് എന്താ ഉള്ളേന്ന് വെച്ചാ അത് നിങ്ങളെ കുട്ടി കൊടുത്തോളി അല്ലേ, അത്രേ ഉള്ളൂ. ഞമ്മള് പാവങ്ങളാ. ഈ കാണുന്ന പൊരയും ഈ കാണുന്ന പണ്ടങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വലിപ്പത്തിന് തരാനുള്ള സ്ത്രീധനമൊന്നും ഞമ്മള് കൂട്ടിയാലൊന്നും കൂടൂല. അന്നോട് ഞമ്മളിപ്പോ സ്ത്രീധനം ചോദിച്ച സ്വത്തും പണവും ഒന്നും ഞമ്മക്ക് വിഷയമല്ല. പറഞ്ഞാ ഈ വിശ്വസിക്കൂല. കാലങ്ങളായിട്ട് ഞമ്മള് മനസ്സിൽ കാണുന്ന രൂപമായി നിൽക്കണത്. പടച്ചോനാണിപ്പോ എന്നെ ഞമ്മടെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഈ ഒരു വാക്ക് മുണ്ടിയാ മതി, ഒന്നും നോക്കാണ്ട് അന്ന നമ്മൾ കെട്ടിക്കൊണ്ടു പോകും. പറയണ സീറ, നമ്മുടെ ബീവി ആയിരിക്കാൻ അനക്ക് സമ്മതാണ്. എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഉമ്മയും മാമയാണ്. ഓർക്ക് എതിർപ്പില്ലെങ്കില് ഞമ്മക്ക് സമ്മതാണ്. എല്ലാം പഠിച്ചവന്റെ തീരുമാനമാണ്. നിസാമിന് ഓളം പുടിച്ചിനാ. ഓന്റെ മുത്തി കണ്ട അറിയില്ലേ, ഓൻ ഓളെ പെരുത്ത് പുടിച്ചിരിക്കണ്.
അബൂക്ക, ഞമ്മക്കതങ്ങ് ഉറപ്പിക്കാം. ഓ, പടച്ചോന്റെ തീരുമാനം അങ്ങനെയായിരിക്കും. എന്നാ ഞമ്മൾ പള്ളിയിൽ പോയി കത്തീപിനെ കണ്ടിട്ട് ഒരു ദിവസം അറിയിക്കാം. എന്താ പോരെ? ഓ, അത് മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. അപ്പോഴേക്കും നമുക്ക് അറിയിക്കാനുള്ള ആളുകളെയൊക്കെ അറിയിക്കാലോ. ഇൻഷാല്ല. എന്നാ പിന്നെ ഞമ്മക്ക് ഇറങ്ങാം. ഓ, അങ്ങനെ എല്ലാം പടച്ചോന്റെ അനുഗ്രഹം. കസബു തട്ടത്തിൽ ഒളിക്കുമീ കുറുമ്പി പെണ്ണിന്റെ കൂടെ വാ. അസർ മുല്ല പൂക്കൾ പോൽ അരുമ കനവുകൾ വിരിയണം. അസർ മുല്ല പൂക്കൾ പോൽ അരുമ കനവുകൾ വിരിയണം. ലാ ഇലാഹിനെ അനുസരിച്ചു നാം ഇവിടെ സുബർക്കം പണിയണം. ലാ ഇലാഹിനെ അനുസരിച്ചു നാം ഇവിടെ സുബർക്കം പണിയണം. നിറഞ്ഞ നന്മകളാ നമുക്ക് പെരുന്നാള്, നിറഞ്ഞ നന്മകളാ നമുക്ക് പെരുന്നാള്. ഇശല മൂളണ തെന്നലി ഇത്തിരി അത്തറ് കൊണ്ടുവാ, കസബു തട്ടത്തിൽ ഒളിക്കുമീ കുറുമ്പി പെണ്ണിന്റെ കൂടെ വാ. മിഴികൾ മൊഞ്ചോടെ മിനുമിനെ മിന്നി മഴ നിലാവിൻ്റെ നനവുമായി മെല്ലെ മൊഴിഞ്ഞു മുഹബത്ത് പൊരുങ്ങി നസീറ. മൊഴിഞ്ഞു മുഹബത്ത് പൊരുങ്ങി നസീറ. എന്താ ഇന്ന് ഇത്ര വലിയ ആലോചന? അല്ല നസീറ,
ഞമ്മക്കിപ്പോ കുട്ടിയോള് രണ്ടായി. ഒരു വർഷം കൂടെ കഴിഞ്ഞാ അത് മൂന്നാവും. എങ്ങനെ എങ്ങനെ? എന്റെ നസീറ, അടുത്ത വർഷവും ഞമ്മക്ക് കുഞ്ഞു പറക്കുമല്ലോ. അതാ ഞമ്മൾ ഉദ്ദേശിച്ചത്. അതാ ഇപ്പൊ നന്നായേക്കണ്. അടുത്ത വർഷം കുഞ്ഞു പറക്കുമെന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? മതി, ഈ രണ്ട് കുട്ടികളും മതി. നല്ല പൂതിയാണ് നസീറ. പടച്ചോൻ തരണേനെ ഞമ്മളായിട്ട് തടുക്കാൻ പാടില്ല. മൂന്നോ നാലോ അഞ്ചോ എത്ര കുട്ടികളാണെങ്കിലും ആയിക്കോട്ടെ, അത് പടച്ചോന്റെ കുതിരത്താണ്. ശരി, നിങ്ങളിപ്പൊ പറയാൻ വന്നത് എന്താണ്? അത് പറയേ. അല്ല നസീറ, ചെലവുകൾ കൂടണം, അതിനനുസരിച്ച് വരുമാനവും വേണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഈ കേട്ടിട്ടില്ലേ അത്? നമ്മുടെ കച്ചവടം ഒന്നുകൂടി ഉഷാറാക്കണം. സ്വർണം കിട്ടും. ദുബായിൽ നിന്നൊക്കെ ബ്ലാക്കിൽ സ്വർണം കൊണ്ടുവരണവരെ ഞമ്മക്കറിയാം. ഓര് നമുക്ക് സ്വർണം തരികയും ചെയ്യും. പക്ഷേങ്കില് ഞമ്മുടെ അടുത്ത് കായില്ല. പണത്തിന് പണം തന്നെ വേണമല്ലോ. പക്ഷെ ഒരു കാര്യം ഞമ്മൾ ഉറപ്പ് പറയാം, സ്വർണ കച്ചവടം സ്വർണം പോലെ തന്നെയാണ്. ഒരിക്കലും മാറ്റു കുറയൂല. കടായിട്ട് വാങ്ങണ പൈസ മൂന്നാല് മാസമായിട്ട് നമുക്ക് തിരികെ കൊടുക്കാം. പക്ഷേ ഞമ്മക്കാരാ പണം കടം തരാന്? നമ്മുടെ കയ്യിലുള്ള സ്വർണവും പണ്ടൊക്കെ ഇങ്ങക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അത് മാത്രം പോരാ, പിന്നെയും വേണം പണം. ആരെങ്കിലും വായ്പ തന്നാല് ഓരതിന് ആധാരം ചോദിക്കും. ഞമ്മൾ എന്ത് ആധാരം കൊടുക്കും? ഈ വലിയ വലിയ കച്ചവടത്തിന്റെ കാര്യമൊന്നും ഞമ്മക്കറിയൂല. ആ പറഞ്ഞാൽ അതൊന്നും തിരിയേയില്ല. ഈ നിസാമും പിള്ളേരും നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. സ്വർണക്കട വലുതാക്കാൻ ഒരു തടസ്സം നിന്നു എന്ന് വേണ്ട. ഞമ്മളായിട്ട് ഒരു വിഷമവും അനക്കും നിസാമിനുണ്ടാക്കേയില്ല. ആ ഇതിപ്പോ ഇതിന്റെ അകത്തിരുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഈ ഇതുകൊണ്ട് നിസാമിന് കൊടുക്കേ. ഇവിടെ ഉള്ളതല്ല അനക്കുള്ളതല്ലേ? ഈ ആധാരം പണയം വെച്ച് കിട്ടുന്ന കാശുകൊണ്ട് കച്ചവടം മെച്ചമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെന്നേ. പറ്റേലേ, ഒരു കാര്യം ഓർമ്മ വേണം. ചോര നീരാക്കി കിട്ടിയ പണം കൊണ്ടാണ് ബാപ്പ ഈ മണ്ണ് വാങ്ങിയതും പുരവെച്ചതും. അത് മണ്ണായി പോകരുത്. ഇല്ലമ്മ, ഇതൊരിക്കലും ഇല്ലാണ്ടാവൂല. കൂടിയ ആറു മാസം, അതിനുള്ളില് ആധാരം തിരികെ എടുത്ത് തരാമെന്ന് ഇക്ക വാക്കു പറഞ്ഞിട്ടുണ്ട്. നിസാമല്ലേ ഇത്? ഏതാ പെണ്ണ്?
അല്ല ഷുക്കൂറെ, ഈ കുറെ നേരം ആയല്ല ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാൻ തുടങ്ങിയിട്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഈ തൊള്ളോർന്ന് പറയണണ്ട. അല്ല ഇപ്പൊ ഞമ്മളതെങ്ങനെ പറയല്? മലയാളത്തില് ഈ ആളെ വട്ടം ചുറ്റിക്കാണ്ട് കാര്യം പറയുന്നു. താത്താ, നമ്മുടെ നിസാമുക്കാന്റെ പോക്ക് അത്ര ശരിയല്ലോ. ഇക്കായ്ക്ക് എന്താടാ ഒരു കുഴപ്പം? ഓരൊരു പെണ്ണിന്റെ ഒപ്പം കറങ്ങുന്ന ഞമ്മള് കണ്ട്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഓര് ഏത് പെണ്ണിന്റെ ഒപ്പം കറങ്ങി എന്നാണ് ഈ പറയണത്? എടാ, ഓര് വലിയ കച്ചവടമൊക്കെ നടത്തണോരാ. അവിടെ ആണെന്നും പെണ്ണെന്നും ഉള്ള വ്യത്യാസം ഒന്നും ഉണ്ടാവൂല. ഓരോടൊപ്പം ഈ ഏതേലും പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോ സ്റ്റാഫോ മറ്റോ ആവും. ഇതങ്ങനെ അല്ല താത്ത, അങ്ങനെ അല്ല ആളുകൾ പറയണത്. ഞമ്മള് ഓരേ ഓളെ പലവട്ടം പലയിടത്തും വെച്ച് കണ്ടേക്കണ്. ഓള് ഓരുടെ സെറ്റപ്പ് എന്നാ ടൗണിലുള്ളവർ പറയണത്. വടച്ചോനാണ് സത്യം. ഓളോനെയും കൊണ്ടേ പോവൂ, ഇങ്ങള് നോക്കിക്കോളി. ഈ വെറുതെ ഓരോന്ന് പറയാണ്ട് ഇവിടുന്ന് കടന്നു പോടാ. ഇക്കായ്ക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കട്ടൻ ചായ എടുക്കട്ടെ. ഇക്ക, നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത മണം. മണോ? ആ മണം. ആ, അത് അത്തറിന്റെ ആവും. ഇത് അത്തറൊന്നും അല്ല ഇക്ക, ഇതൊരു പെണ്ണിന്റെ മണോ. പെണ്ണിന്റെ മണോ? അനക്ക് പ്രാന്താണ്. ഞമ്മക്ക് പ്രാന്തൊന്നുമില്ല, ഇത് പെണ്ണിന്റെ മണം തന്നെയാ. ആരാ ഓള്? ഏത് ഓള്? നിങ്ങൾ കൊണ്ടു നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. നസീറ, ഈ വേണ്ടാത്ത വർത്തമാനൊന്നും പറയണ്ട. നിങ്ങൾ പറയേ, ആ പെണ്ണ് ആരാ? ഞമ്മളെല്ലാം അറിയണുണ്ട്. നിങ്ങളെ ഞമ്മളെ മറന്നുള്ള എല്ലാ കളിയും അറിയണുണ്ട്. ആരോള്? ഓളോ? ആ ഓള് തന്നെ. നിങ്ങൾ കൊണ്ടു നടക്കണ ആ പെണ്ണ്. എന്നോടാരെ വേണ്ടാത്തൊക്കെ പറഞ്ഞു? അത് ആരും ആയിക്കോട്ടെ, നമ്മൾ കേട്ടത് സത്യമല്ലേ? ഏതാ പെണ്ണ്? ഞമ്മള് പല പെണ്ണുങ്ങളെയും കൂടെ കൊണ്ടു നടക്കും, പല പെണ്ണുങ്ങളെയും കിടത്തി പൊറപ്പിക്കും. അത് ചോദിക്കാൻ ഈ ആരടി? അപ്പൊ ഞമ്മൾ ആരുമല്ല,
ആകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ആരുമല്ല. ഏതാ പെണ്ണ്? ഞമ്മളെക്കാൾ ഇങ്ങക്ക് വലുതായ ആ പെണ്ണ് ഏതാണെന്ന് അത് ഞമ്മക്കറിയണം. മയ്യമ്മ മടുത്ത്, ഇനി അയാളോടൊപ്പം കഴിയാൻ എനിക്കാവൂല. ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല മാമ, ഓരൊന്നും കേക്കൂല. നമ്മൾ എത്രയോ വട്ടം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് ഒന്നിലും ഒരു കാര്യമില്ല. എന്തേലും പറഞ്ഞ ഓര് നമ്മളെ തല്ലും തൊഴിക്കും. ഓര് നമ്മളെ തല്ലാത്ത ഒരു ദിവസമില്ലേ ഇപ്പൊ. എന്റെ മക്കളെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അവർക്കിപ്പോ. വിളിച്ചാ ഫോൺ എടുക്കൂല. ഇപ്പൊ തന്നെ ഇളയ കുഞ്ഞിന് വയ്യാണ്ടായിട്ട് നമ്മൾ എത്ര വട്ടം വിളിച്ച് ഓരത് കാണാത്തോണ്ട ഓര് വിളിക്കൂല. നമ്മുടെ കുഞ്ഞല്ലേ, നമുക്കങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ഏതായാലും കുഞ്ഞിനെ ആശുപത്രി കാണിക്കും. ഈ ഏതായാലും നിരാശപ്പെടരുത് മോളെ, ഒരു കുഴി ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ടാവും. എന്റെ വിഷമൊക്കെ മാറും, നിസാമിന്റെ സ്വഭാവവും മാറും. മാറ്റിയെടുക്കാൻ നമുക്ക് നല്ല കാലം വരും. നമ്മൾ ഏതായാലും ഓനെ ഒന്ന് കാണുന്നുണ്ട്. ആ കുട്ടി എടുത്തോളി. അജ്മലിനെ ഡോക്ടർ വിളിക്കുന്നു. ഇക്ക വിളിക്കും, എടുത്തോണേ. ശരി. എന്താ അജ്മൽ, എങ്ങനെയുണ്ട്? ഒട്ടും കുറവില്ല ഡോക്ടർ. ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും കേട്ടോ, കുറച്ചു തരാം. ശരി. ഇത് ഇവിടെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. വാ പോവാമോ നമുക്ക്? ആ വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ ഓ ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. കരയില്ലടാ മോനെ, വാ വാ ഓ, കരയില്ലടാ, കരയില്ലടാ പൊന്നെ, വാ വാ ഓ, ഈ കരയില്ലേ, വാ വാ ഓ, വാ വാ ഓ. 1763. ഓ പൈസ തികയില്ല, ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം. ഓക്കെ. ശരി. വാ വാ ഓ, വാ വാ ഓ. പണം തികയില്ല, നമുക്ക് ഇക്കാനെ കണ്ട് പണം വാങ്ങിയിട്ട് വരാം. ഓ ഓ ഓ ഓ ഓ, വാ 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 വാ. ആ വേണ്ട, കരയില്ലേ. ഓ ഓ ഓ ഓ. മാഡം പ്ലീസ്, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. അതെന്താ, നമുക്കിപ്പൊ അത്യാവശ്യമായിട്ട് ഇക്കാനെ കണ്ടേ പറ്റൂ. അത് സാർക്കൊരു മീറ്റിംഗിലാണ്. എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും നമുക്കൊരേ കണ്ടേ പറ്റൂ. ആരെയും ഇപ്പൊ അകത്തേക്ക് കടത്തിവിടണ്ടെന്നാ പറഞ്ഞേ. കുഞ്ഞിന് തീരെ സുഖമില്ല, നമുക്കൊരേ കണ്ടേ പറ്റൂ.
ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്നാരെ ഇങ്ങോട്ട് കടത്തി വിട്ടെ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചതിയിലാണെന്ന് നമ്മൾ കരുതിയില്ല. വേറെ ഓട്ടം പിടിച്ച് മക്കളെയും കൂട്ടി നമ്മുടെ പോരയിലോട്ട് വാ. പടച്ചോന്റെ സ്ഥാനത്തായിരുന്നു നമ്മളാ മനുഷ്യനെ കണ്ടിരുന്നത്. എന്നിട്ടും ഓര് നമ്മളോട് ഈ ചതി കാണിച്ചല്ലേ റമ്മേ. നസീറേ, നീ കാണാൻ പാടില്ലാത്തത് കണ്ടു, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇതിന്റെ പേരിൽ നീ നിസാമിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിന്നാലേ ഈ കുട്ടികളുടെ ഭാവി എന്താകും? അത് നമ്മൾ ചിന്തിക്കട്ടെ. ജീവിതമാകുമ്പോ ഇങ്ങനെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. നീ അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം, അതെല്ലാം മറക്കണം മോളെ. ഇറങ്ങിക്കോളി. ഏതായാലും ഈ ബന്ധം കൊണ്ടുവന്നത് അവൂക്കയാണല്ല. അവൂക്കയോട് പറഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം. പറച്ചോനെ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ല. നസീറ, നസീറ, ഞമ്മള് ജമാഅത്തിൽ നിന്ന് വരിക. ഇമാം ഇങ്ങക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മുത്തലാക്ക് ചൊല്ലി നിസാം നസീറയെ മുഴി ചൊല്ലിയിരിക്കുന്നു. എന്താ മോളെ, എന്താ കത്തില്ലേ? എന്റെ റബ്ബേ, എന്റെ മോളെ ചലച്ചല്ല മഹാഭാവി, ഇതെന്റെ മോളോട് തന്നെ വേണായിരുന്ന. പൊന്നാണെന്ന് വിചാരിച്ച് കയ്യിലെടുത്തത് കാക്ക പൊന്നായി പോയല്ലോ എന്റെ പടച്ചോനെ. മോളെ, മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണ് ചെയ്താൻ കയറി വരിക്കണമെന്ന് ആർക്കും അറിയില്ലല്ലോ. ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ടല്ലേ അതിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുന്നത്. വിഷമിക്കണ്ട, മഹൽ കമ്മിറ്റിയിൽ പറഞ്ഞൊരു തീരുമാനം എടുപ്പിച്ചോളാം. മഹൽ കമ്മിറ്റിക്കാരും നാട്ടുകാരും നമ്മളെ ചതിക്കില്ല. നാളത്തെ മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം അനക്കെതിരാവുമോ നിസാമേ? ഈ പണ ഇമാമിനെ ഏൽപ്പിച്ചാ മതി. അത് ഞമ്മളേറ്റ്. അപ്പൊ നാളെ മഹല്ല് കമ്മിറ്റി കാണാം. ഓക്കെ. ശരീഅത്ത് നിയമപ്രകാരം കത്തിലൂടെ തലാക്ക് ചൊല്ലുന്നത് അനുവദനീയമാണ്. അതിന് ഇങ്ങക്കെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഓന് ഓള എപ്പോ വേണമെങ്കിലും മൊഴി ചൊല്ലാം. ദാ ഇവിടെ വച്ച് ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മുത്തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലിയാലും അത് ഇസ്ലാമിന് അനുവദനീയമാണ്. കത്തിലൂടെയാണെങ്കിലും ഉറക്കത്തിൽ കിടന്നിട്ടാണെങ്കിലും ഓ മൊഴി ചൊല്ലിയത് നസീറ ഏറ്റേക്കണം. അല്ലെങ്കിലും അതാണല്ലോ ശരീഅത്ത് നിയമവും ഇപ്പോ വരെയുള്ള നമ്മുടെ നാടിന്റെ നിയമവും. വേണ്ട,
നസീറാനും നിസാമിനെ വേണ്ട. ഓളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ ഓളുടെ അടുത്തുനിന്നും ഓളുടെ ഉമ്മാൻ്റെ അടുത്തുനിന്നും ഓൻ കുറേ പണം മേടിച്ചിരിക്കണം. അത് നസീറക്ക് മടക്കി കൊടുക്കണം. ഓന് മൊയ് ചൊല്ലി പോയാൽ മതി. പക്ഷേങ്കിൽ ഓൻ്റെ ചോരയിൽ പറഞ്ഞ 3 കുട്ടികളുണ്ട് നസീറക്ക്. അതുങ്ങളെ പുലർത്തണമെങ്കിൽ, നയിച്ചൊരു കരയിലെത്തിക്കണമെങ്കിൽ നസീറ തന്നെ അധ്വാനിക്കണം. നസീറിൻ്റെ ചോരയും നീരും എല്ലാം ഊറ്റിയെടുത്തിരിക്കണം. അതെല്ലാം ഓളെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. പക്ഷേ ഓളും ഓളുടെ വാപ്പായും ഉമ്മായും ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത പൊന്നും പണവും ഓദീഷിമാറിന് കൊടുക്കാൻ പറ്റില്ല. അതനുഭവിക്കേണ്ടത് ആ കുഞ്ഞുങ്ങളാണ്. ആ മുതല് നമുക്ക് കിട്ടണം. മഹല് കമ്മിറ്റിന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അബൂക്കാന്റെ പ്രസംഗം നന്നായിക്കണ്. ഞമ്മക്ക് പെരുത്തി ഇഷ്ടായി. ഏത് പൊന്നിന്റെ സ്വത്തിന്റെയും കാര്യമാണ് നിങ്ങളീ പറയണത്? നിങ്ങളെല്ലാരും കേൾക്കണം. സ്ത്രീധനമായിട്ട് ഒരു തരി പൊന്നുപോലും നമ്മൾ ഈ കൈകൊണ്ട് വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അടുപ്പ് പോക്കാൻ കഷ്ടപ്പെടുന്നവര് എന്ത് തരാനാണ്? കളവ് പറയുമ്പോ എല്ലാരും വിശ്വസിക്കണ കള്ളം പറയണം. അബൂക്ക, ഇത് അടവാണ്. ഞമ്മളെടുത്ത് ഇത്തിരി കായ ഉണ്ടായിപ്പോയി. അത് തട്ടിയെടുക്കാനുള്ള അടവ്. ഒരു ചില്ലി കായ് നമ്മൾ തരൂല. അന്റെ ഒരേ ഔദാര്യോ ഔസ്യത്തും ഞമ്മക്ക് വേണ്ട. ഓടെ കുഞ്ഞുങ്ങളെ ജീറ്റി പോറ്റിയും വേണ്ട. പറ്റെങ്കിൽ ജോറുടെ അടുത്തുനിന്ന് പറ്റിച്ചെടുത്ത പൊന്നും പണവും ഓർക്ക് തിരിച്ചു കൊടുക്കണം. പോക്ക്, ഓടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. ആരെന്ത് പറ്റിച്ചെടുത്തെന്നാണ് നിങ്ങൾ ഈ പറയണത്? നിങ്ങളടുത്ത് നീ പറയണ പൊന്നും പണവും വാങ്ങിയതിന് തെളിവുണ്ട. ഞമ്മൾ ഓളുടെ സ്വർണവും പണവും എടുത്തിട്ടില്ല. നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളം പറയാണ്. തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ പറയും. നിസാമ പറയുന്നതെല്ലാം കാര്യമുണ്ട്. ശരിയാ, പക്ഷേ തെളിവുണ്ടോ നിങ്ങളുടെ പക്കല്? ആകെക്കൂടി ഓളുടെ അടുത്ത് തെളിവായിട്ടുള്ളത് ഓന്റെ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഓനും ഓളും തമ്മിൽ പുറത്തേന് തെളിവ്. ഈ തെളിവൊന്നും പോരാ. വ്യക്തമായ രേഖകളില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ മഹൽ കമ്മിറ്റിക്ക് സാധിക്കില്ല. നിസാമിന്റെ മൊഴിച്ചൊല്ലൽ മഹൽ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. മൊഴിച്ചൊല്ലിട്ട് പോയാൽ മതി. ഓനിനി പുതുപെണ്ണുങ്ങളെ കിട്ടുമല്ല. പക്ഷേങ്കിൽ ഓളുടെയും കുട്ടികളുടെയും കണ്ണീര് ആര് കാണാനാ? എന്റെ കാലം വരെ ഞമ്മളിവരെ നോക്കും. അത് കഴിഞ്ഞാലാ ഈ കുട്ടികൾക്ക് നേരമുള്ള എന്തേലും ഭക്ഷണം കൊടുത്തിട്ട് ദിവസങ്ങളായി. പണത്തിന് പണം തന്നെ വേണ്ടേ? നിങ്ങൾ സമാധാനായിരിക്കുക. എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഞമ്മള് ശ്രമിക്കാം. പടച്ചൊരു വഴി തെളിയിക്കാതിരിക്കില്ല. മോനവിടെ മോളെ തൽക്കാലം ഇത് വെച്ചോളി. ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്ക. പടച്ചോട് അനുഗ്രഹിക്കും. നിസാമേ, അന്നെ എടുത്തു വളർത്തിയെന്റെ കൂലി ഈ വർക്കത്തോടെ തന്നെ നമ്മക്ക് തന്നു. ഇനി ഈ ആയിട്ട് നമ്മക്കൊരു ബന്ധവും ഇല്ല. ഐഷുമാക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എന്താണ് ബാങ്കിതാണ്?
31 ദിവസത്തിനുള്ളിൽ മുതലും പലിശയും ചേർത്ത് അടച്ചില്ലെങ്കിലേ വീട് ജപ്തി ചെയ്യുന്നു. എന്തോ അടച്ചോന്ന് ഇത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാണ് എന്റെ റബ്ബേ? എന്താ മോളെ, മോളെന്തിനെ കരയുന്നേ? മോളെ കാര്യം പറ. ഞാൻ ഉമ്മയോട് ഫീസിന്റെ കാര്യം പറഞ്ഞതല്ലേ, ഫീസ് കൊടുക്കാത്തോണ്ട് ഇന്നെന്നെ ക്ലാസ് കയറ്റിയില്ല. ഫീസ് കൊണ്ടല്ലാതെ നാളെ ക്ലാസ്സിൽ ചെല്ലണ്ടെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു. ഉമ്മ മോൾക്ക് അറിയണ്ട, നാളെ ഉമ്മ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കാനുള്ള പൈസ ശരിയാക്കി തരാം. മോളെ വിഷമിക്കണ്ട, എന്റെ മോനില്ലേ ഷമീം, 10-12 വർഷമായിട്ട് ഗൾഫിൽ ജീവിച്ചിട്ട് ഓനൊന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. പക്ഷേങ്കില് ഓനൊരു പരോപകാരിയാ. ഓനക്ക് ബഹ്റിനിലെ ജോലി ശരിയാക്കിട്ട് വിസയും ടിക്കറ്റും എല്ലാം തരും. പോയ എല്ലാ ചെലവും കഴിച്ച് മാസം 15,000 rupees കിട്ടും. അതുകൊണ്ട് എൻ്റെ മക്കളെ അനക്ക് എല്ലാം ഇല്ലാതെ വളർത്താം. മാത്രമല്ല ബാങ്കിൽ പണയത്തിലുള്ള ആധാരം എടുക്കുകയും ചെയ്യാം. മാമ പറയണതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷമീം ചെയ്യണത് വലിയ ഉപകാരം തന്നെയാ. പക്ഷെ ഞാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടേച്ച് എങ്ങനെ പോവും? ഞമ്മള് പോയാ ഇതിങ്ങളുടെ ഗതി എന്താവും? ഈ സമ്മതിക്കുമോളെ, ഒരു നല്ല കാര്യത്തിനല്ലേ? നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഇതോടെ തീരുമെങ്കിൽ അത് പടച്ചോന്റെ തീരുമാനമായിരിക്കും. എന്റെ മക്കളെന്ന് വെച്ചാ എന്റെ കുട്ടിയോടല്ലേടി, അവരെ ഞാൻ പൊന്നുപോലെ നോക്കൂലേ. ഈ പോയിട്ട് വാ മോളെ. എന്നെ പിടിക്കാൻ കിട്ടൂലല്ലോ, എന്നെ പിടിക്കില്ലേ? നസീറ, നസീറ, നസീറ വിസ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഹലോ, അണയ്ക്കുവാനാകാതെ അഴലായി മാറുന്നു അരുമ
ഭേദങ്ങൾ മറക്കുവാൻ കഴിയുമോ? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി അല്ലേ നസറ? നമ്മളിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല ഷമീം, പിന്നെ മക്കളെ പിരിഞ്ഞതിൻ്റെ ഒരു ഞമ്മക്ക് മനസ്സിലാവും നസീറ. ഓരുടെയൊക്കെ നന്മയ്ക്കും കൂടി വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. മേഡം, മോൻ അജുവിന് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മളില്ലാതെ ഓൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഒക്കെ ശരിയാവും നസീറ, ഈ സമാധാനിക്ക്. ഈ വന്ന് കാറ് കയറി. ഇതാണ് പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹർ. ശരിക്കും കണ്ട് ആസ്വദിച്ചോളൂ.
നസീറ, ഇതാണ് അറബാബിന്റെ വീട്. ഇവിടെയാണ് നസീറയ്ക്ക് ജോലി ശരിയാക്കിയിരിക്കുന്നത്. അറബാബ് അറബാബ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അസ്സലാമു അലൈക്കും അറബാബ്. വഅലൈക്കും അസ്സലാം. കൈഫ് അൽ ഹാൽ ശമീം? ആദി ഗദ്ദമ ഇസ്മു നസീറ. അയ്യോ, പാസ്പോർട്ട്. സെയിൻ അമീനെ, അമീനെ നാൻ മിൻ ഫദൽ ജദായിമൻ നലീഫ ഇൻഷാല്ലാ അൽമിയ ശനു ഇബ്സൗ ഫിൽ ബൈത് അബീഹ തത്തൂനി ബിൽ ബൈത് വഫ്താർ ദറൂരി ആന ജബിയത അലൽ ഷാൻ ഹാദി അന അറഫ് ഷമീം നഫർ തയ്യിബ് അന കലാം കില്ലി ഷൈഹുവ സെയിൻ. ഇവിടെ ഇവിടെ എത്തിയ വിവരം നാട്ടിലേക്ക് വിളിച്ചു പറയണ്ടേ? വേണം. ഹലോ ഉമ്മ, ഇത് ഞാനാ. മോളെ നസീറ, ഈ എവിടെ എത്തിയാ? ദേ ഇപ്പൊ ഇവിടെ എത്തിയതേ ഉള്ളൂ. അന്റെ വിളി പറഞ്ഞതും കാത്തിരിക്കായിരുന്നു ഞമ്മള്. ഞമ്മളിപ്പോ അറബിയുടെ വീട്ടിലാ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ ഞമ്മള് പ്ലെയിനിൽ കയറുന്നത്. നല്ല പേടിയുണ്ടായിരുന്നു. ഒന്ന് നിലത്തിറങ്ങിയ മതിയെന്ന് തോന്നി. പിന്നെ എയർപോർട്ടില് ഷമീം എന്നെയും കാത്തു നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇവെല്ലാം കഴിച്ചാ? ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ ഉമ്മ. പിന്നെ എന്റെ മക്കൾ എവിടെ? അവരെന്ത് ചെയ്യണ്? കുട്ടികൾക്ക് നല്ലോണം വിഷമമുണ്ട്. മൂത്തേന്റെ രണ്ടാമത്തെ കളിയും ചിരിയും എല്ലാം പോയി. ഒരു വക കഴിച്ചിട്ടില്ല. ഓ, ഞമ്മള് പറഞ്ഞു മടുത്ത്. ഈ പോയ അന്നേരം തൊട്ട് കരയാൻ തുടങ്ങി അജുവിന. ദാ ഇപ്പഴാ ഞമ്മളെന്ന് കിടത്തി ഉറക്കിയത്. എന്തേന്നാ സീത? ഈ കരയ, ഈ വിഷമിക്കണ്ട. കുട്ടികളുടെ സങ്കടമൊക്കെ മൂന്നാല് ദിവസം കൊണ്ട് മാറിക്കോളും. ഞമ്മളത് മാറ്റിയെടുത്തോളന്ന്. ഇതൊന്നും ചിന്തിക്കാണ്ട് മനസമാധാനത്തോട് വേണം അവിടെ ജോലി ചെയ്യാൻ. ഈ ഇത് വെച്ചോ, ഇടക്കിടക്ക് നാട്ടിലേക്ക് വിളിക്കാലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. ഹാദി ഹിജറത്തേച്ച് വാ ഹാദി അൽ ഹമ്മാം സബഹ ബദ്ലി മെലാപ്സിച്ച് താലി അൽ അൽഷാൻ അന ഹബ്രിച്ച് ഷിനുസവി ദിസ് യുവർ റൂം ഫ്രഷ് ആൻഡ് കം. കഴിക്ക്, ഒരെണ്ണം കഴിക്ക് മോളെ. മോള് കഴിക്ക്. നസീറ, ആവോന, ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. ആവോന.
ഈ സാഫ് കരോന, എനിക്ക് ആ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. മേം ദിയേഗ. നസീറ, ഇത് ലേശൽ ചുക്കൽ, ലേശൽ ചുക്കൽ, എല്ലാ രൂഹി. നസീറ താൽ മിന്നി ശുനവാദി കില്ല വാസ ഇത് ശുനസോ മിന്നി. വേണ്ട വേണ്ട, നമ്മൾ എടുത്തോളാം. ആരാ ഉമ്മ അത്? ഉമ്മ നസീറ. ആരാ ഉമ്മ അത്? അൻ്റെ ഉമ്മയാ. ഉമ്മ മോളെ നസീറ, അനക്ക് എന്തേ പറ്റിയേ? എന്തൊന്നും ഇണ്ടാത്തേ, ഈ കേക്കണ്ട ഉമ്മ. നമുക്കിവിടെ മടുത്ത്, മതിയായി ഉമ്മ. നമുക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. എന്താ പറ്റിയേ? നമുക്കൊന്നും അറിയൂല ഉമ്മ. ഓര് പറയണതൊന്നും നമുക്ക് പുണി കിട്ടണില്ല. ഓരോരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയണ, ഭാഷ അറിയാതെ നമ്മളത് എങ്ങനെ മനസ്സിലാക്കാനാണ്? നമ്മൾ എന്ത് ചെയ്താലും കുറ്റമാണ്. ഓരുടെ പെണ്ണുങ്ങളും കൂടെ നമ്മൾ എപ്പോഴും ഭയക്കും അറിയും. ഇപ്പൊ എന്നെ തല്ലാനും തുടങ്ങിയിരിക്കണം. ഇനി നമുക്കിവിടെ കഴിയാൻ പറ്റൂലുമ്പ. പഠിച്ചോനെ ഓർത്ത് നമ്മളെ എടുത്ത്. ഉമ്മ ഉമ്മ, ആ ഫോണിങ് താ, എനിക്ക് ഉമ്മയോട് സംസാരിക്കണം. ഇത് കട്ടായി പോയല്ല മോളെ. ഉമ്മനെ വിളിക്കുമ്പോ മോക്ക് തരാട്ടോ. ഉമ്മ എന്തു പറഞ്ഞു? ഉമ്മ 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 നിങ്ങളെയൊക്കെ അന്വേഷിച്ചു, നിങ്ങൾക്ക് സുഖമാണെന്ന് ചോദിച്ച്. ഉമ്മയ്ക്ക് അവിടെ സുഖമാണോ ഉമ്മ? പിന്നെ ഉമ്മയ്ക്ക് അവിടെ പെരുത്ത് സുഖ, പെരുത്ത് സുഖ.
Sir. Yes? I lost a lot of money in my old partnership business. Fortunately, now I got a clever and intelligent Arabab. Yes, of course. I know. I am doing everything perfect. Not only in the business and my all activities. For example, if I am keeping one housemaid in my home, I will study very well about her. That's good. Please come. Yes. Sorry, this is not the right time to discuss about our business deal. Hmm. You may please go now. Okay. See you guys. Shino Adi, inti vasaha ki kulli chai. Inti chai. Aha, ti kulli 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 chai. Amina, let that the my wali shay hua. Zain. നസീറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇയാളുടെ ദയനീയതയും നിസ്സഹായാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഹരി, നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. എംബസി പോകണം, അംബാസഡറെ കാണണം. എംബസിയിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അയാളെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. അയാൾ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരും. എന്തായാലും നാളെ തന്നെ നമുക്ക് കേസുമായിട്ട് പ്രൊസീഡ് ചെയ്യണം. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ആ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. നസീറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് വലിയ പുലിവാലാവും. നീ എവിടെ ചുമക്കാനൊന്നും നിൽക്കണ്ട. ഒന്നാമത് നീ ഒരു പ്രാരബ്ധക്കാരനാണ്, പിന്നെ നിന്റെ വീട് പണി നടക്കുകയല്ലേ. അവളെ ചുമക്കാൻ പോയാൽ നിന്റെ പോക്കറ്റ് കാലിയാവും. അതുമാത്രമല്ല, നിന്റെ ഫാമിലി വരുമ്പോൾ അവരോട് നീ എന്ത് സമാധാനം പറയും? നീ ഈ പറയുന്നൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാ അവളെ ഇറക്കിവിടുക? അത് കണ്ണുചോരയില്ലാത്ത പ്രവൃത്തിയായി പോവില്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്, നീ ആ സിദ്ധിക്ക് മുതലാളി ഒന്ന് വിളിക്ക്.
അയാൾ വിചാരിച്ച നസീറയ്ക്കൊരു ജോലി കൊടുക്കാൻ പറ്റും. ഒരു ജോലി കിട്ടിയ നസീറയുടെ കാര്യം സേഫാവും. നിനക്ക് ഈ വക പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാനും പറ്റും. ശരി, ഞാൻ സിദ്ദിഖ് മുതലാളിയെ വിളിക്കാം. എന്റെ ഉമ്മ എപ്പാ വരുക? വെക്കം വരുമോളെ, വിഷമിക്കണ്ടേട്ടാ, ഇത് നമ്മുടെ സൈനപ്പേല്ലേ. കുട്ടികൾക്ക് കുറച്ച് പലഹാരങ്ങളാ. ഓ, കൊടുക്കാം, വെച്ചേക്കാം, കളിച്ചു കഴിഞ്ഞിട്ട് വാ, തരാം. വാ. നസീറയ്ക്ക് സുഖല്ലേ? ഓളി വിളിക്കാറുണ്ടോ? ഓ, വിളിക്കാറുണ്ട്. അവിടെ വലിയ കഷ്ടപ്പാടാണെന്ന് ഓക്ക് അറബി അറിയൂലല്ലോ. അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട. ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാ ഞമ്മക്ക് ആകെ വിഷമം. ഇതുപോയി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പോണ കണ്ട, ഉമ്മാ ഉമ്മാന്ന് വിളിച്ച് പിന്നാലെ ചെല്ലും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി? നസീറ ഇവിടെ കാണുന്നില്ല. എന്തായി പറയണേ? അതെ വാപ്പാ, അവള് ആ വീട്ടിൽ നിന്ന് സ്വർണവും പണമൊക്കെ മോഷ്ടിച്ചോണ്ട് നാട് വിട്ടുന്നാ പറയണേ. അറബി പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷവും പോലീസ് അവളെ അറസ്റ്റ് ചെയ്യും. ഞാൻ അന്വേഷിക്കാം. അബൂക്ക, നിങ്ങക്ക് എന്താ പറ്റിയത്? ദേഹം ഓറാകെ മാറിയിട്ടുണ്ടല്ല. നിങ്ങള് മനുഷ്യനെ ബേജാറാക്കണ്ട് കാര്യം പറയുന്നേ. ഞാൻ എങ്ങനെയാ പറയാ? എന്താ നസീറിനെ കാണുന്നില്ല? അറബിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നാ പറയുന്നേ. സത്യം എന്താ നമുക്കറിയില്ല. ബദരിങ്ങളെ ചതിച്ചല്ല. നസീറ പെട്ടെന്ന് റെഡിയാവണം. ഞാൻ സിദ്ദിഖ് മുതലാളി വിളിച്ചിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഹരി. സർ, ഇതാണ് ഞാൻ പറഞ്ഞ നസീറ. ഓ,
വരൂ. നസീറ ഹരിയനോട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇരിക്കുക. ഇയാൾ ഇവിടെ സുരക്ഷിതയായിരിക്കും കേട്ടോ. സ്വന്തം വീട് പോലെ ഈ വീട് നസീറയ്ക്ക് കരുതാം. തൽക്കാലം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തൊരു കഷ്ടമായത്, നാട്ടിൽ നിന്നൊരാൾ ഇവിടെ വരെ വന്നിട്ട് അതും ഒരു പെൺകുട്ടി ഇത്ര കണ്ട് കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വല്ലാത്തൊരു ദുഃഖകരമായൊരു അവസ്ഥയാണ് അത്. എന്തായാലും ഹരി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. സാർ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ, താങ്ക്സ്. ശരി ശരി ശരി. നസീറ വന്നോളൂ, നസീറയ്ക്കുള്ള മുറി കാണിച്ചുതരാം. വാ വരൂ, നസീറയ്ക്ക് ഈ മുറി താമസിക്കാം. ഏ എന്നാ പിന്നെ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പുറത്തു പോയിട്ട് വരാം. ഓക്കെ ശരി. ഈ കുട്ടികളെ ഉമ്മാനെ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാ പറയണ്ടേ? പരിചയമില്ലാത്ത ആ ദുനിയാവിൽ എവിടെ പോയി ആരോടാ ഒന്ന് ചോദിക്കണ്ടേ? ഓളെ എവിടെ പോയി തരയും എന്റെ പടച്ചോനേ? ഐഷാത്ത, നിങ്ങൾ ഇങ്ങനെ തളരരുത്. നിങ്ങള് തളർന്നു പോയാല് ഈ കുട്ടികളെ കാര്യം നോക്കാൻ പിന്നെ ആരുണ്ടാവുക? മനസ്സിന് ധൈര്യം കൈവിടാതിരിക്കെ, ഷമീമ തിരക്കുന്നുണ്ടല്ലോ. ഓന് പറ്റിയില്ലെങ്കിൽ നമുക്ക് സർക്കാരിന് പരാതി കൊടുക്കാം. എവിടെയായാലും നസീറാനെ തെരഞ്ഞു കണ്ടുപിടിക്കാം. Mm-hmm.
തിരക്കി ആരും ഇവിടെ വരില്ല. ആരതിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയില്ല. ഇനി അഥവാ വന്നാലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കാരണം നിന്നെ എനിക്ക് പെരുത്ത് ഇഷ്ടമാണ് നസീറ. ആ മോളെ, ഇവിടെ ആരും ഇല്ലേ? ആരാ? എവിടുന്നാ? ഞങ്ങൾ സർവീസ് ബാങ്കിൽ നിന്നാ വരുന്നേ. ജപ്തി നോട്ടീസ് കിട്ടിയിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. അയ്യോ സാറേ, ഒരു മാർഗം ഇല്ലാത്തോണ്ട് അടയ്ക്കുന്നത്. മുതലും പലിശയും ചേർത്ത് 60 ലക്ഷം രൂപയായി. തുക അടയ്ക്കാത്ത സ്ഥിതിക്ക് ഈ വീട് ജപ്തി ചെയ്തേ പറ്റുള്ളൂ. സാറേ, വീട് ജപ്തി ചെയ്യരുത്, ഞമ്മള് സാറിന്റെ കാല് പിടിക്കുക. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം. ഞങ്ങൾ ജപ്തി നടപടികൾ ആരംഭിക്കാൻ പോവാണ്. ഈ വീട് നിങ്ങൾ ജപ്തി ചെയ്ത ഞമ്മള് ഈ കുട്ടികളെ കൊണ്ട് പെരുവഴിയിലോട്ട് പോണം. സാറേ, ഒരവധി കൂടി തരണം. നിങ്ങൾക്ക് എത്ര അവധി തന്നു? ഇനി അവധി തരാൻ പറ്റില്ല. ബാങ്കിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി. ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ. ശരത്, ശരിയോ? എടുക്ക്. ഇല്ല ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. കേക്ക് സാറേ, ഒരാഴ്ചക്കുള്ളിൽ അടച്ചോളാം സാറേ. പറയുന്നു, നിങ്ങളൊന്ന് കൊണ്ടുപോയേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. മകളാണ് ഇവിടെ ഇല്ല, അങ്ങ് പുറത്താ, അറിയാലോ. ഇപ്പൊ ഒന്നും പറയാറായില്ല, ആരോടും പറയണ്ട എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ടെമ്പറേച്ചർ നോട്ട് ചെയ്തോളൂ. ആദ്യം ഇഞ്ചക്ഷൻ കൊടുത്തേക്കു. ശരി സർ. ഡോക്ടറെ, ഐഷയ്ക്ക് എങ്ങനെയുണ്ട്? പേഷ്യന്റിന് കടുത്ത ന്യൂമോണിയാണ്. ട്രീറ്റ്മെന്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പേഷ്യന്റിന്റെ നില വളരെ വഷളാവും. എന്താന്ന് വെച്ചാൽ ഡോക്ടർ ചെയ്യണം, ഐഷുമാനെ രക്ഷിക്കണം. ട്രീറ്റ്മെന്റ് ഉടൻ തുടങ്ങാം, അതിനു മുമ്പ് 50,000 രൂപ കൗണ്ടറിൽ കെട്ടി വെക്കണം. എത്രയും പെട്ടെന്ന് ഈ തുക കൊണ്ടടയ്ക്കണം. Yeah.
എന്ത് വേണം? നിഷാമേ, ഇത് നമ്മളോട് പൊറുക്കണം. നമ്മള് വഴക്കിനൊന്നും വന്നതല്ല. നിങ്ങക്ക് നസീറാന്റെ ഉമ്മ തന്ന കണക്ക് പറയാനും വന്നതല്ല. ആയിഷ ഇപ്പൊ ദൈനം വന്ന ആശുപത്രിയില്ല. അവരുടെ ചികിത്സക്ക് രൂപ 50,000 വേണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു നോക്കി, പക്ഷേ എങ്കിൽ ഒരു രൂപ പോലും കിട്ടിയില്ല. മുട്ടാത്ത വാതിലുകളില്ല. നിഷാമേ, ഇത് വിചാരിച്ച ആ ഉമ്മ എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. കടമായിട്ട് തന്നാ മതി, ഞങ്ങളത് വിളിച്ചിരുത്തോളാം. മഹലി കമ്മിറ്റിയിൽ വെച്ച് എന്നെ നാണം കെടുത്തിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് എന്റെ അടുത്ത് എന്നെ കായണ്ട വന്നേക്കണ. നിഷാമേ, ഒരു ചില്ലി കായ് പോലും എനക്ക് ഒരിടത്തൊന്നും കിട്ടൂല. ജീവൻ വേണേ ഇറങ്ങി പൊയ്ക്കോ. ഓളും ഓളുടെ ഉമ്മയും ഒരു ഗതിയും പരഗതി ഇല്ലാതെ തെണ്ണണം. എവിടെന്നും ഒരു ചില്ലി കായ് പോലും എനക്ക് കിട്ടാൻ പോണില്ല. കടന്നു പോടോ. എന്ത് വേണം? നിസാമേ, പടച്ചോനും റബ്ബിനും നിരക്കാത്ത പണിയാണ് ഈ കാണിച്ചത്. ആഗ്രഹത്തിൽ ഇതിന് പടച്ചോനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ആ കുടുംബത്തോട് ഈ കാണിച്ച നിറയേടിന് പടച്ചോൻ എന്നോട് കണക്ക് ചോദിക്കും. അന്നെ പടച്ചോൻ വെറുതെ വിടൂലടാ. ഈ അനുഭവിക്കും. എന്റെ എല്ലാം നശിച്ച് ഈ തെരുവുതണ്ടിയായി മാറും. മയ്യത്തായ എന്റെ ഉമ്മയും വാപ്പയും പോലും എന്നോട് ഉപ്പൊറുക്കൂലടാ. അത്രയും വലിയ ദ്രോഹമാണ് ഈ ഓരോട് കാണിച്ചത്. ഈ നശിച്ചു പോവടാ, നശിച്ചു പോവും. അറബിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നാണല്ലോ ഷമീം പറഞ്ഞത്. മോളെ, ഞാൻ അറിഞ്ഞാ നിന്റെ ഉമ്മ ഇപ്പൊ ആശുപത്രിയിലോ? ഓ, അതെ. നിഷാമന് കൊടുത്ത കായന്റെ പേരില് ബാങ്കുകാർ ജപ്തിക്ക് വന്ന്. അത് കണ്ട് എന്റെ ഉമ്മ ബോധം കിട്ടി വീണ്. ഞമ്മളെടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന. ഡോക്ടർ പറയാ
ന്യൂമോണിയ കൂടിയതാന്ന്. ഡോക്ടർമാര് മരുന്നും ഗുളിയൊക്കെ കൊടുക്കുന്നുണ്ട്. പണത്തിനൊന്നും ഒരു വിലയില്ലെന്ന് തോന്നുന്നത്. ഇവിടെ 11,000 രൂപ 50,000 കഴിഞ്ഞ്. നീ വേണം, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടില്ല മോളെ. ഹലോ, ഹലോ, എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം. എന്റെ ഉമ്മക്ക് സുഖമില്ല, പണം വേണം. നമ്മൾ ഇവിടുന്ന് പുറത്തു വിട്ടില്ലെങ്കിൽ, നമുക്ക് പണം തന്നില്ലെങ്കിൽ നമ്മൾ കൊല്ലും. നിന്നെ അടിയാ കൊല്ലാൻ പോകുന്നത്. ഹലോ. എടാ ഹരി, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ആ നസീറേയും കൂട്ടിക്കൊണ്ട് പോ. ഒരു നിമിഷം പോലും അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. എന്താ എന്താ കാര്യം? പ്രശ്നം വല്ലതും ഉണ്ടോ? നീ നീ പെട്ടെന്ന് വാടാ ഇങ്ങോട്ട്, വന്ന് ഓളെ കൂട്ടിക്കൊണ്ട് പോ. വേഗം വാടാ പ്ലീസ്. ഓക്കെ. അയാൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നസീറയെ ഞാൻ അയാളടുത്തേക്ക് അയക്കില്ലായിരുന്നു. നമുക്ക് ഉമ്മയെ കാണണം, എന്റെ കുട്ടികളെ കാണണം. ഇത്രയും പെട്ടെന്ന് നീ നശിച്ച ദുനിയാവിൽ നിന്ന് എനിക്ക് നാട്ടിലെത്തണം. നസീറയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നസീറ കരുതും പോലെ പെട്ടെന്ന് നസീറയ്ക്ക് നാട്ടിലെത്താനാവില്ല. നാട്ടിലെത്തണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉണ്ടോ നസീറയുടെ കയ്യിൽ? ഇല്ല. നസീറെ വിഷമിക്കണ്ട, നമുക്ക് തോമസ് സാറിന് വിവരം അറിയിക്കാം. ആള് വിചാരിച്ച നസീറി എവിടുന്ന് നാട്ടിലെത്തിക്കാനാവും. ഉമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം നാളെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം. നാട്ടിലേക്ക് വിളിച്ചു പറയണ്ടേ? സംസാരിച്ചോ. ഹലോ അബു മാമ, ഇത് ഞാനാ നസീറ. മോളെ ഇപ്പൊ എവിടെയാ? നല്ല പറഞ്ഞു തീരും മുമ്പ് ഫോൺ കട്ടായാലോ. ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാനും കഴിഞ്ഞില്ല. മാമ ഉമ്മക്കിപ്പ എങ്ങനെയുണ്ട്? ഹോള് ഇപ്പോഴും ICU തന്നെയാ. ഡോക്ടർമാരാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയണമില്ല. അല്ല ഇജ്ജ് ബേജാറാവണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞമ്മള് നോക്കിക്കോളാം. പടച്ചോന്റെ ഗോത്രത്താല് ഓള് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വരാൻ ദുആ ചെയ്യ്. ഞമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട് മാമ. നിങ്ങളെ ഉമ്മയെ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഉടനെ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ലുലു എക്സ്ചേഞ്ച് വഴി കുറച്ച് പണം അയച്ചിട്ടുണ്ട്. MTC നമ്പർ ഫോണിൽ അയച്ചുതരാം. ആ MTC നമ്പർ പറഞ്ഞു കൊടുത്താ നിങ്ങളുടെ കൈമല പണം കിട്ടും. മോളെ പണമില്ലാതെ നമ്മള് വിഷമിക്കായിരുന്നു. അനക്കവിടെ നമുക്കിവിടെ കുഴപ്പമൊന്നും ഇല്ല മാമ. ഉമ്മാന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാവരുത്. ഞാൻ വരാം, എത്രയും പെട്ടെന്ന് ഞാൻ വരാം. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ദാറ്റ്സ് ഫേറ്റ്. കഴിഞ്ഞതൊക്കെ നസീറ മറക്കണം. പാസ്പോർട്ട് കിട്ടുന്നതുവരെ
നസീർ ഇവിടെ ബഹ്റിനിൽ താമസിച്ചേ മതിയാവും. ഉമ്മയുടെ അസുഖമൊക്കെ ഭേദാവും. നസീർ തിടുക്കപ്പെട്ട് നാട്ടിൽ ചെന്നാലും പട്ടിണിയും ദാരിദ്ര്യമല്ലേ കാണേണ്ടത്. ഞാൻ പറയുന്നത്, നസീറെ കുറച്ച് കാലം കൂടെ ബഹ്റിൽ നിന്നിട്ട് കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് തോമസ് എബ്രഹാം. അയാൾക്ക് ഇവിടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. നല്ല മനുഷ്യനാ, നന്മയുള്ളവൻ. നമുക്ക് തോമസിനെ പോയി കാണാം. അയാൾ എന്തെങ്കിലും ഒരു ജോലി നസീർക്ക് തരാതിരിക്കില്ല. തോമസ് എബ്രഹാം സാറിന്റെ റൂം എവിടെയാ? ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ ലെഫ്റ്റിൽ രണ്ടാമത്തെ റൂം സാറിന്റെ ഓഫീസ്. താങ്ക് യു, വെൽക്കം. എന്തുകൊണ്ട്, സുഖമല്ലേ? സുഖമാണ് സർ. സത്യത്തിൽ എന്റെ എല്ലാ സ്ഥാപനത്തിലും സ്റ്റാഫ്സ് ഉണ്ട്. അതും ആവശ്യത്തിലധികമാണ്. നാട്ടിൽ നിന്നും ആരെങ്കിലും ജോലി സഹായം ചോദിച്ചു വന്നാൽ എനിക്ക് അവരെ ഒഴിവാക്കാൻ മനസ്സ് വരില്ല. ഇപ്പോൾ ആകെക്കൂടി സ്പേസ് ഉള്ളത് എന്റെ ബാറിലാണ്. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് വിളിക്കാം. അത് മതി സർ. പിന്നീട് മറ്റെവിടെയെങ്കിലും ജോലി ഒഴിവന്നാൽ അവിടേക്ക് ജോലി മാറ്റിക്കൊടുത്താൽ നന്നായിരുന്നു. ഷുവർ. എങ്കിൽ ഞാൻ മാനേജറെ വിളിച്ച് പറയാം. ഓക്കെ സർ. റോയ്, ഇപ്പം നസീർ എന്ന് പറഞ്ഞൊരു കുട്ടി ബാറിൽ വരും. പുതിയ സ്റ്റാഫാണ്. സർവീസിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ സർ. നസീറ, താഴെ ബാറിലേക്ക് ഇരുന്നോളൂ. പിന്നെ നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നസീറയ്ക്ക് താമസിക്കാം. വലിയ ഉപകാരം സർ. താങ്ക് യു സോ മച്ച് സർ. ഞാനും ഉറങ്ങട്ടെ. 307 കസ്റ്റമർ നമുക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് പ്രത്യേക കെയർ കൊടുക്കണം. ഓക്കെ സർ. റോയ്, യെസ്, ഇത് നസീറ. ആ, നസീറയുടെ നാട് എവിടെയാ? കോഴിക്കോട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയും 3 കുട്ടികളും. ഓ, നസീർ പേടിക്കണ്ട കേട്ടോ. ഇവിടെ എന്ത് പേടിക്കാന്? അല്ലേ, ഞാൻ ഇടക്കിടക്ക് വിളിക്കാട്ടോ. ശരി, എന്നാ ശരി, വരൂ. സൽമ. സർ. ഏ നസീറ, ഏ ഹമാര നയ സ്റ്റാഫ് ഹേ, റൂം ദിക്കാ കേ ഉസ്കി കാം പൂരാ ബതാ ദേനാ. ടീകേ, ആവ നസീറ. ശരിയാവില്ല, നമുക്കിവിടെ ശമ്പളം ഇല്ലാന്നറിയാലോ. ടിപ്സ് ആണ് നമ്മുടെ ഇൻകം. അതിന് ചില രീതികളൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിതൊന്ന് ശീലമില്ല. എല്ലാം നമ്മൾ പഠിച്ചോളും. ആരും ഒന്ന് സ്വയം പഠിച്ചോണ്ടല്ല വരുന്നേ. അതാണ് ബാർ ഗേൾസിന്റെ അവസ്ഥ. എന്നാലും അവരൊക്കെ എന്റെ സ്ഥിരം കസ്റ്റമേഴ്സാ. ടിപ്സും വാരി എറിയും. ഇന്ന് അവർക്ക് നസീർ സെർവ് ചെയ്താൽ മതി. അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലെ, നസീർ ഓർഡർ എടുക്കാം. അതിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് ശരിയാക്കാം. സർ, എന്താ വേണ്ടത്? ബക്കാടി. ബക്കാടിയാ? രണ്ട് ബക്കാടി. പുതിയ ആളാണെന്ന് തോന്നുന്നു. രണ്ട് ബക്കാടി വേണോന്ന് പറഞ്ഞു. ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്. കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു വാങ്ങിക്കൊടുക്ക്. പുതിയ ആളല്ലേ? അതെ. പേരെന്താ? നസീറ. അപ്പൊ ഞമ്മളാളാണല്ലേ.
പിന്നല്ലാതെ. നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? ഇങ്ങനെ അങ്ങ് പോയാലോ? വാ ചോദിക്കട്ടെ, നിക്ക്. എന്താ എന്താ നസീറ? മനുഷ്യന്റെ മൂടും കളഞ്ഞ നസീറ ഇങ്ങ് വന്നേ. ദിയാ ഇതൊന്ന് ക്ലിയർ. ആള ഒടുക്കത്ത ഒരു ജാട. സോറി മുനീർ. നീ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഒരു പുതിയ കുട്ടിയാ. എനിക്ക് ഇവിടെ പുതിയതാണോ പഴയതാണോ നോക്കണ്ട കാര്യമില്ല. ഞാൻ പറയുന്നു നീ കേൾക്ക്. കാശി ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മുനീർ പ്ലീസ് സോറി. എന്താ സോറി? വേറെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താ നസീർ അവിടെ സംഭവിച്ചത്? അയാൾ എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അത് ഞാൻ കണ്ടു. പക്ഷെ ഒരു കസ്റ്റമറോട് നസീർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സാർ അത് ഞാൻ. സി, കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് അവർ ബിസിനസ്. അതാണ് നസീർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബഹ്റിനിൽ ബാർ ബിസിനസ് നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട്. അവിടെയെല്ലാം നസീറെ പോലുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇവിടെ വന്നതും ബാർ ഗേളായിട്ട് ജോലി ചെയ്യുന്നതും ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്ന കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അവരവരുടെ കടമയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയൂല സർ. ഇതിലറിയാനൊന്നുമില്ല, കസ്റ്റമറുടെ സംതൃപ്തി, അതാണ് നമ്മുടെ ലക്ഷ്യം. കസ്റ്റമർ ഉണ്ടെങ്കിലേ ബിസിനസ്സുള്ളൂ, ബിസിനസ് ഉണ്ടെങ്കിലേ നമ്മളൊക്കെയുള്ളൂ. പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായൊരു മഹത്വമുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒന്ന് കയ്യിൽ പിടിച്ചതുകൊണ്ടോ ദേഹത്ത് തൊട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല. നല്ലൊരു സോപ്പിട്ട് കഴുകിയാൽ പോകാവുന്നതേ ഉള്ളൂ അതെല്ലാം. പിന്നെ നസീർ ഇവിടെ വന്നത് എന്തിനാണ്? ജോലി ചെയ്ത് പണമുണ്ടാക്കാനും സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും അല്ലേ? എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, ചെല്ല്. ചെന്ന് കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് നോക്ക്. അത് കണ്ട് ജീവിക്കാൻ പഠിക്ക. உங்களுக்கு என்னாச்சு? ஏன் அழறீங்க? ஏதாவது பிரச்சனையா? டாக்டரே எங்கே உண்டு? அது நமக்கு ചെയ്യാനാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഐഷുമ്മയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. സോ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. ഡോക്ടർ, പണം എത്രയായാലും എവിടെന്നെങ്കിലും കൊണ്ടുവരാം, ഐഷുമ്മനെ രക്ഷിക്കണം. എത്ര പണം ചെലവാക്കിയാലും ഇതിനപ്പുറം ഇനി ഒരു ചികിത്സയില്ല. ഇറ്റ്സ് ഫേറ്റ്. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെങ്കിൽ അത് ദൈവം വിചാരിക്കണം. അവസാനായിട്ട് ഐഷുമാക്ക് ഓളെ ഒന്ന് കാണണമെന്ന് തോന്നിയാലോ? അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല. ഓള് ജോലിന്റെ വല്ല തിരക്കിലും ആവും. ഇങ്ങോട്ട് വിളിക്കുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ഗുഡ് ഈവനിങ് സർ. നസറ, അയ്യേ, അന്ന് ഞമ്മൾ എവിടെയെല്ലാം തിരഞ്ഞ്, ഈ എങ്ങനെ ഇവിടെ എത്തി? വാ
നമ്മൾ ചോദിക്കട്ടെ. ഹലോ, ഹായ്. റോയ് എവിടെ ഉണ്ട്? റിസപ്ഷനിലുണ്ട്. ഓക്കെ, പറയ നസീറ, ഈ എങ്ങനെ ഇവിടെ എത്തിയേ? എനിക്കൊന്നും അറിയൂല. നസീറ, ഈ അറിഞ്ഞോ? എന്റെ അറബി അനക്കെതിരെ മോഷണത്തിന് കേസ് കൊടുത്തിരിക്കുക. ഈ സൂക്ഷിക്കണം. അന്നെ രക്ഷിക്കാനുള്ള വഴി നമ്മൾ നോക്കാം. പിന്നെ ഈ ബാറിന്റെ ഉടമ തോമസ് സാറ് എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഓരെ കണ്ട് അന്റെ കാര്യങ്ങൾ പറയാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നസീറ, ഷമീം എന്നെ വന്ന് കണ്ടിരുന്നു. തന്റെ പാസ്പോർട്ട് ആ അറബിയുടെ നിന്ന് വാങ്ങാൻ ഞാൻ കണ്ണൂർ സുബൈറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബൈർ അത് വാങ്ങി ഷമീമിനെ ഏൽപ്പിക്കും. വലിയ ഉപകാരം സർ. നസീറ ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ തന്റെ ഒപ്പം. ആ നസീറ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പാസ്പോർട്ട് നാളെ കിട്ടും. നീ എന്റെ ദുആ കൈക്കൊണ്ടല്ലോ. ഹലോ. ഹായ് ഷമി. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഈ പാസ്പോർട്ടും ബാഗുകളും കണ്ണൂർ സുബൈർക്ക് തന്നുവിട്ടതാണ്. ഇത് നസീറ ഏൽപ്പിക്കണം. ഓക്കെ ഓക്കെ, കാണാം. കാണാം, ശരി, ബൈ ബൈ. മോനെ, വണ്ടി വരുന്നതാ. വാ, ഇത് ആരാ വരണേ നോക്ക്. വന്നിരിക്കുന്നേ. നാട്ടിൽ എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷം? അബുമാമയും ആബിദത്തയൊക്കെ വരാറുണ്ടോ? പിന്നെ അവരെപ്പോഴും വരാറുണ്ട്. എല്ലാ സഹായത്തിലും നമുക്ക് അവരല്ലേ ഉള്ളൂ. അത് ശരിയാ. നീ വന്നതുകൊണ്ടേ മൂത്തോൾക്ക് സ്കൂളിൽ പോകാനേ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വന്നതിന്റെ സന്തോഷമല്ലേ ഉമ്മ മക്കൾക്ക്. എനിക്കാണെങ്കിൽ ഇതുങ്ങളെ കണ്ടപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. മക്കൾ ഇതൊക്കെ കണ്ടോ? കഴിക്കുമോളെ? ഉമ്മ കൊണ്ടുവന്നില്ലേ? കഴിച്ചോ. വളരെ ഡൗൺ ആണല്ലോ. ഹലോ വാപ്പ. ഷമീമേ, മേടാ ഐഷ പോയി മോനെ. അതാ എപ്പോ? മയ്യത്തായിട്ട് ഇപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആവും. മയ്യത്തായ നേരം മുതൽ നമ്മൾ നസീറ എന്നെ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെങ്കില് ഓളെ കിട്ടണില്ല. എങ്ങനെയെങ്കിലും മോളെ വിവരം അറിയിക്കണം. എന്നിട്ട് എന്നെ വിളിച്ച് വിവരം പറയണം. എന്നിട്ട് വേണം മയ്യത്ത് ചടങ്ങുകൾ തീരുമാനിക്കാൻ. നമ്മൾ ഓളെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കാം വാപ്പ.
ഹലോ സാർ, ഞാനാണ് ഷമീമാണ്. നമ്മള് നസീറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. പെട്ടെന്ന് ഓളെ ഒരു വിവരം അറിയിക്കണം. ഓളുടെ ഉമ്മ മയ്യത്തായി. ഓഹോ, എപ്പോഴായിരുന്നു? കുറച്ച് മുമ്പായിരുന്നു. നാട്ടിൽ നിന്ന് വാപ്പയാണ് വിളിച്ച് വിവരം പറഞ്ഞത്. നസീറെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി ഷമീം, ഞാൻ നസീറെ അറിയിക്കാം. നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. ഓക്കെ. ഹലോ നസീറ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നസീറയുടെ ഉമ്മ മയ്യത്തായി. നസീർ ഉടനെ ഓഫീസിൽ വരണം. ഷമീം വരും. നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പോയവർ പോയി, നമുക്കിനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ എന്ത് ചെയ്യാനാവും? So be cool. ഇത് കൈ വെച്ചുള്ളൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷമീമിനെ കൊണ്ടുപോയി നസീർ അത് കളക്ട് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആത്മധൈര്യം കൈവിടരുത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നസീറയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഷമീം ഇപ്പോൾ ബാറിലോട്ട് വരും. നസീർ അങ്ങോട്ട് ചെന്നു. അപ്പുറത്തോട്ട് ചെല്ലു. ശരി മാമ. നസീറ, എം ഡി തന്ന ക്യാഷൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബാഗിലുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് ആദ്യം നാട്ടിലേക്ക് അയക്കണം. അത് അയച്ചിട്ടേ പോവൂ. ശരി, എന്നാ താമസിക്കണ്ട, പുറപ്പെട്ടു. നസീറ എന്റെ ഫ്ലാറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ പോയി ടിക്കറ്റ് വാങ്ങി വരാം. ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പുറപ്പെടാം. അനക്കുമ്മയുടെ മയ്യത്ത് കാണാൻ കൈ. നസീറ, നസീറ ഇതാ എന്റെ ഫ്ലാറ്റ്, വരൂ. നസീറ ഇരിക്കെ, ഞാനിപ്പോ വരാം. എങ്ങോട്ടേക്കാ? നാട്ടിലേക്ക്. ഈ ഇപ്പൊ നാട്ടിലേക്ക് പോയിട്ട് എന്തെടുക്കാനാ? ഷമീം എന്തായി പറയണേ? എന്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ എന്നെ പറ്റിക്കായിരുന്നോ? ഉമ്മ മരിച്ചതും നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് എടുത്തതും ഒക്കെ ശരി തന്നെയാ. പിന്നെ പക്ഷേ നീ ഇപ്പൊ പോകുന്നത് വേറൊരിടത്തേക്കാ. എങ്ങോട്ട്? സൗദിയിലേക്ക്. സൗദിയിലേക്കോ? അള്ളാന്നെ വിളിച്ചതുകൊണ്ടോ അലറി കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യവും ഇല്ല. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്ത്?
എന്റെ വീട്ടിലേക്ക് അവസാനായിട്ട് എനിക്ക് എന്റെ ഉമ്മയൊന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ, കരഞ്ഞത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത് കണ്ടോ, കുട്ടിക്കാലം മുതലേ എനിക്ക് എന്നോടൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ ശരീരം എന്നെ വല്ലാണ്ട് മോഹിപ്പിച്ചിട്ടുണ്ട്. പവിഴദ്വീപെന്നറിയപ്പെടുന്ന ഈ ബഹറിനിൽ ഞാൻ എത്തിയിട്ട് 20 വർഷമായി. പല ജോലികളും ഞാൻ ചെയ്തു, എങ്ങും എത്തിയില്ല. അപ്പോഴാണ് ഭാഗ്യം ഖാലിദ് എന്ന സൗദിക്കാരന്റെ രൂപത്തിൽ എന്റെ മുന്നിലെത്തിയത്. ഖാലിദിന് നിന്നെ ഞാൻ വിറ്റു 25,000 ദിനാറിന്. അവിടെ നിനക്ക് സർവസുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, അറബിയുടെ വെപ്പാട്ടിയായിട്ട്. ഖാലിദ് ഇപ്പൊ വരും, നിന്നെയും കൊണ്ട് അവൻ സൗദിയിലേക്ക് പോവും, പിന്നെ നീ ഒരിക്കലും നാട് കാണില്ല. നീ എവിടെയാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. ഒരപകടത്തിൽപ്പെട്ട് മരിച്ചു പോയെന്ന് ഞാൻ നാട്ടിൽ അറിയിച്ചോളാം. മയ്യത്തിനെങ്ങനെ വെച്ചോണ്ടിരുന്ന കവറടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഷമീമിനെ വിളിച്ചിട്ട് ഓനും ഫോൺ എടുക്കുന്നില്ല. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഓള് വരുമ്പോ വരട്ടെ, മയ്യത്തെടുക്കാം. La ilaha illallah.
മഴ വീതുമ്പി നിൽക്കുമ്പോൾ ഓർമ്മകളെങ്ങനെ വിട പറയും. കണ്ണുനീർമഴ വീതുമ്പി നിൽക്കുമ്പോൾ ഓർമ്മകളെങ്ങനെ വിട പറയും. നീലക്കുറിഞ്ഞികൾ കൊഴിഞ്ഞിടും വീതിയിൽ കൺമണികളെ ഇന്ന് പിരിഞ്ഞു പോകും, വഴിയിൽ മറന്നു പോകും. കണ്ണുനീർമഴ വീതുമ്പി നിൽക്കുമ്പോൾ ഓർമ്മകളെങ്ങനെ വിട പറയും.